വെൽക്കം ടു നടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ വിജയ് ബാബു തിങ്കളാഴ്ച കൊച്ചിയിൽ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബാബു എത്തിയാൽ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ വിദേശത്തേക്ക് കടന്ന വിജയ് ബാബുനെ തിരിച്ചെത്തിക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല അതിനിടെ വിദേശത്ത് കഴിയുന്ന വിജയ് ബാബുനെ സഹായിച്ചവരും കുടുങ്ങിയേക്കും വിജയ് ബാബുന് ക്രെഡിറ്റ് കാർഡ് എത്തിച്ച് നൽകി യുവനടി അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തേക്കും നടി പീഡനപരാതി നൽകിയതിന് പിന്നാലെ രാജ്യം വിട്ട വിജയ് ബാബു ഇപ്പോഴും വിദേശത്ത് തുടരുകയാണ് വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് വിജയ് ബാബു നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഹർജിയിൽ തീരുമാനമെടുക്കുമെന്നുള്ള നിലപാടിലാണ് കോടതി മുപ്പതിന് വിജയ് ബാബു തിരിച്ചെത്തുമെന്ന് വ്യക്തമാക്കി വിമാന ടിക്കറ്റ് അടക്കമുള്ള രേഖകൾ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതിനിടെ വിജയ് ബാബുവിനെ സഹായിച്ച് യുവനടിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ദുബായിലുള്ള വിജയ് ബാബുവിനെ നടി ക്രെഡിറ്റ് കാർഡുകൾ എത്തിച്ച് നൽകിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഈ യുവനടി വിജയ് ബാബുവിൻ്റെ അടുത്ത സുഹൃത്താണ് മാത്രമല്ല വിജയ് ബാബുൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിംസിന്റെ മേൽനോട്ടം നടത്തുന്നതും ഇവരാണെന്നാണ് റിപ്പോർട്ടുകൾ തൃശൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് യുവനടി ക്രെഡിറ്റ് കാർഡുകളുമായി നെടുമ്പാശ്ശേരി വഴി ദുബായിലേക്ക് പോയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം രണ്ട് ക്രെഡിറ്റ് കാർഡുകളാണ് നടി വിജയ് ബാബുവിനെ എത്തിച്ചു നൽകിയത് വിദേശത്ത് തങ്ങാനുള്ള പണത്തിനു വേണ്ടി കാർഡുകൾ എത്തിക്കാൻ വിജയ് ബാബു നടിയോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ യുവനടിയെ കൂടാതെ സിനിമാ രംഗത്തുള്ള മറ്റു ചിലരിൽ നിന്നും വിജയ് ബാബുവിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം വരും ദിവസങ്ങളിൽ യുവനടി അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യും വിജയ് ബാബുവിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിയെ പിന്തിരിപ്പിക്കാനും നടന്റെ സുഹൃത്തായി യുവനടി ശ്രമിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യം യുവനടിയിൽ നിന്ന് പോലീസ് ചോദിച്ചെറി അതേസമയം പ്രതിയായ വിജയ് ബാബു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നടിയുടെ അമ്മയും ഫോണിൽ വിളിച്ച ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരിച്ചു തുടർന്ന് ഹൈക്കോടതി ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി നടി പോലീസിൽ പരാതിപ്പെട്ടതടക്കമുള്ള വിവരങ്ങൾ വിജയ് ബാബുവിനെ അറിയാമായിരുന്നു കേസെടുക്കാമെന്ന് അറിഞ്ഞുകൊണ്ടാണ് വിദേശത്തേക്ക് കടന്നത് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഫോണിൽ വിളിച്ച ഭീഷണിപ്പെടുത്തിയത് പ്രതി അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വിദേശത്തുള്ളയാളുടെ മുൻകൂർ ജാമ്യപേക്ഷ നിയമപരമായി നിലനിൽക്കില്ലെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഗ്രേഷ്യസ് കുര്യാക്കോസ് ഹൈക്കോടതിയിൽ പറഞ്ഞു എന്നാൽ ഉപഹർജിയിൽ താൻ വിദേശത്താണ് നടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനാൽ ഹർജി നിലനിൽക്കുമെന്നും വിജയ് ബാബുനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എസ് രാജീവ് വാദിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിനു മുമ്പ് കേരളത്തിൽ നിന്ന് പോയിരുന്നു ഈ അവ മുമ്പ് ദുബായ് ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ശരിയാക്കേണ്ടതുണ്ടായിരുന്നു തുടർന്നാണ് ദുബായിലേക്ക് പോയത് കേസ് രജിസ്റ്റർ ചെയ്തതും നടപടികൾ ആരംഭിച്ചതും ഇന്ത്യയിൽ നിന്ന് ശേഷമാണെന്നും തന്റെ ഭാഗം കേൾക്കാൻ അനുവദിക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി രേഖകൾ നൽകുമെന്നും അറിയിച്ചു അതിനിടെ പോലീസ് തനിക്കെതിരെ കേസെടുത്തത് അറിയാതെയാണ് രാജ്യം വിട്ടതെന്നാണ് വിജയ് ബാബു ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജയ് ബാബുനെതിരെ പോലീസ് കേസെടുത്തത് ഇരുപത്തിനാലിന് വിജയ് ബാബു രാജ്യം വിട്ടു കേസെടുത്തത് അറിഞ്ഞു തന്നെയാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വിജയ് ബാബു രാജ്യം വിട്ടതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക